ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ ലവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ദോശയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, തേങ്ങ ചെറുവിയത്, പിന്നെ സവാള. ഒരു കപ്പ് റവയിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ചെറുവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു ദോശ മാവിൻ്റെ ബാറ്ററിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ലൂസായിട്ട് എടുക്കാം. ഞാനതിലേക്ക് കുറച്ച് ജീരകവും ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പോൾ വല്ലാണ്ട് വലുപ്പം ഇല്ലാതെയാണ് നമ്മൾ ഈ റവ ദോശ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുണ്ടാക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും റവ ആയതുകൊണ്ട് ഇതാ ഞാൻ മറിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് എടുക്കാം, ചൂടോടെ കഴിക്കാം. മുട്ട ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർത്തത്. നിങ്ങൾക്ക് മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് ദോശമാവൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഇതുണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.